സിപിഎം പാർട്ടി കോൺഗ്രസിലും പ്രതിനിധി സമ്മേളനം തുടങ്ങി. വൈകിട്ട് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കും. വിവരങ്ങളുമായി വി വി അരുണാണ് ചേരുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലെ മതേതര ബദലിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് സിപിഎം പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. എന്തൊക്കെയാണ് അരുൺ ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ, വിശദാംശങ്ങൾ? പാർട്ടി കോൺഗ്രസിലെ പ്രധാന ചർച്ചയായി മാറാൻ പോകുന്നത് എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അടവ് നയം എന്താകും, നയം സമീപനം എന്താകും, ആരൊക്കെ സഖ്യമാകാം, കോൺഗ്രസിനോട് വേണ്ട നിലപാടെന്താകണം, ഇക്കാര്യങ്ങൾ തന്നെ ചർച്ചയാകും. ഇന്ന് തന്നെ രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെടും. കരട് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കപ്പെടും. നാളെ ഇന്ന് ഗ്രൂപ്പ് ചർച്ചയും നാളെ പൊതു ചർച്ചയും നടക്കും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാകും നേരത്തെ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച കരട് രാഷ്ട്രീയ പ്രമേയം ഭേദഗതികളോടെ പാർട്ടി കോൺഗ്രസ് പാസ്സാക്കുക. കോൺഗ്രസുമായി സഖ്യം എന്ന രൂപത്തിലല്ലെങ്കിൽ പോലും മതേതര വിശാല മതേതര സഖ്യം വേണം, ആ ഒരു ബദൽ രാഷ്ട്രീയം ഉയർന്നു തരണമെന്ന ആഹ്വാനമാണ് പാർട്ടി കോൺഗ്രസിൻ്റെ ഉദ്ഘാടന സെഷനിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുന്നോട്ട് വച്ചത്. പ്രാദേശിക പാർട്ടികളും കോൺഗ്രസും അവരുടെ നിലപാട് പ്രഖ്യാപിക്കണം. വർഗീയതയെ തടയാൻ, ജനാധിപത്യം മതേതരത്വവും സംരക്ഷിക്കാൻ ഏത് നിലപാട് എന്ത് നിലപാട് സ്വീകരിക്കുന്ന കാര്യം കോൺഗ്രസും മറ്റു പ്രാദേശിക പാർട്ടികളും തീരുമാനിക്കണം, നിലപാട് പ്രഖ്യാപിക്കണമെന്ന് യെച്ചൂരി ആവശ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബി ജെ പിയെ ചെറുക്കുക എന്നുള്ളത് എല്ലാ മതേതര ശക്തികളുടെയും ആവശ്യമാണ്. അത്തരമൊരു സഖ്യരൂപീകരണമാകും, അത്തരമൊരു ബദലാകും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പടക്കം സി പി എം ആഗ്രഹിക്കുന്നത്. അവർ മുന്നോട്ട് വയ്ക്കുന്ന അത്തരമൊരു സമീപനമാകും. അതുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ നാളെ പാർട്ടി കോൺഗ്രസ് നടക്കും. ഇന്ന് അത് സംബന്ധിച്ച രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെടും. ഇപ്പോൾ ഉച്ചപക്ഷത്തിന് പാർട്ടി കോൺഗ്രസ് പിരിഞ്ഞിരിക്കുകയാണ്. 4 മണിക്ക് വീണ്ടും സമ്മേളനം ആരംഭിക്കും. അപ്പോഴാകും ഈ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കപ്പെടുക, കരട് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കപ്പെടുക. അതിനുശേഷം ഗ്രൂപ്പ് ചർച്ചയും നടക്കും. ഗോപി, ശരി. ബി ജെ പിയാണ് മുഖ്യ ശത്രു എന്ന സി പി എം നിലപാടിൽ അഭിമാനം.